Hello friends, we are going to make a Kachenna. Homemade herbal oil recipe. We are going to make aloe vera. Aloe vera, Utrin Alan in the gel, direct apply the Tanangle Namukari Kalayam, when Namkita, a nailing and a kachirikanokam, other gooda than a aloe vera, fatty acids, amino acids, vitamin A, B12, and C and E under vitamin E, hair growth in Utrin Alder Sadravana, when you end under aloe vera at another. അപ്പോൾ നമ്മൾ ഇത് ഒരു മാസത്തേക്കുള്ള എണ്ണയാണ് കാച്ചുന്നുള്ളൂ. ഒത്തിരി കാച്ചി വെച്ചിരുന്നാൽ എണ്ണ ചിലപ്പോൾ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഓർഗാനിക് വിർജിൻ കോക്കനട്ട് ഓയിലാണ്. ഇത് ഇവിടെ കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്ന കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാവണം. അപ്പോൾ ഇത് ഗ്യാസ് ചെയ്യേണ്ട പാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കരിഞ്ചീരകമാണ്. അപ്പം നമ്മുടെ മുടി പെട്ടെന്ന് നരയ്ക്കാതിരിക്കാനും നരച്ച മുടി കറുത്തു വരാനൊക്കെ കരിഞ്ചീരം ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാരണം അതിനകത്ത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുകൂടാതെ അത് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഉണ്ടാക്കും. അപ്പോൾ ഇതിൻ്റെ ഓയിലും കിട്ടും, നമുക്കതായാലും യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇടുന്നത് കരിഞ്ചീരകം തന്നെയാണ്. അപ്പോൾ ഈ കരിഞ്ചീരകം നമ്മുടെ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷനെയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഹെയർ ലോസിനെ അങ്ങനെ പ്രിവെൻ്റ് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് മുടി കറുത്തു വരാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ ചേർക്കുന്നത് ഫ്ലാക്സ് സീഡാണ്. ഇപ്പം ഏകദേശം ഒരു 1/2 കപ്പ് ഫ്ലാക്സ് സീഡാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഫ്ലാക്സ് സീഡും നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഉലുവയും 5-6 കുരുമുളകും കൂടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. 10-12 ചെറിയുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് അലോവേര കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് അലോവേരയാട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. 3 തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ എന്തോരം എണ്ണയാണോ കാച്ചുന്നത് അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ഹെയർ ഗ്രോത്തിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ് മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാനും സ്പ്ലിറ്റ് എൻഡ്സ് കുറയ്ക്കാനും, അതുപോലെ തന്നെ ഇതിനകത്ത് വൈറ്റമിൻ ഇയും ഫൈബറും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഒക്കെ ധാരാളമുണ്ട്. അപ്പം നമ്മൾ തലയോട്ടി അത് ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറെ ജെല്ലൊന്നും തേക്കേണ്ട ആവശ്യമില്ല, കൃത്രിമമായിട്ടുള്ളത്. അതുപോലെ തന്നെ കറി ലീവ്സിലും ആൻറ്റി ഓക്സിഡൻസ് ഒത്തിരിയുണ്ട്, അതും നമ്മുടെ സ്കാൽപ്പിനെ മോയ്സ്ചറൈസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ടു വന്നു കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ എല്ലാം ഒന്ന് നടുക്കിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഈ തിളച്ച് വരുമ്പോഴത്തേക്ക് ഇത് വളരെ പതഞ്ഞ് തിളച്ച് വരും. എന്നിട്ട് ആ പത പതുക്കെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും പതയെല്ലാം മാറിയിട്ട് എണ്ണ ക്ലിയർ ആയിട്ട് വരും. ആ സമയത്താണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ പതയെല്ലാം പതുക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്തിരിക്കുന്ന 2 നുള്ള് കല്ലുപ്പാണ്. അപ്പോൾ കല്ലുപ്പ് നമ്മൾ ചേർക്കുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ ഈ എണ്ണ പെട്ടെന്ന് കാറിപ്പോവാതിരിക്കും. പിന്നെ നമ്മുടെ ഈ ചേർത്തിരിക്കുന്ന ചെറിയുള്ളി എന്ന് പറയുന്നത് ഒത്തിരി വളരെ മുടിക്ക് വേണ്ടിയിട്ട് ഒത്തിരി നല്ലൊരു സാധനമാണ്. അപ്പം നമ്മൾ
ചെറിയുള്ളിയുടെ ജ്യൂസും വേണമെങ്കിൽ ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പം ഞാൻ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടുകയാണ് ചെയ്തത്, കാരണം ഈ ഉള്ളിയിൽ ഒത്തിരി സൾഫർ ഉണ്ട്. അപ്പം അത് സ്ട്രോങ് ആൻഡ് തിക്ക് ഹെയറിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ ഹെയർ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യും. ഇപ്പം നമ്മുടെ മുടി ഇങ്ങനെ വട്ടത്തിലൊക്കെ കൊഴിഞ്ഞു പോകുന്ന സമയത്ത് ഈ ചെറിയുള്ളി മുറിച്ചേച്ചും പതുക്കെ സ്കാൽപ്പിൽ നിന്ന് റബ്ബ് ചെയ്താൽ തന്നെ നമുക്ക് അവിടെ മുടി വളരും, കാരണം എനിക്ക് അനുഭവമുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ചെറിയുള്ളിയും ചേർക്കാതിരിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതിൽ ഈ സൾഫർ എന്ന് പറയുന്ന സാധനം കൊളാജൻ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യും. കൊളാജൻ എന്ന് പറയുന്ന സാധനം സ്കിന്നിനും ഹെയർ ഗ്രോത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിത് നമുക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിലിട്ട് അരച്ചിട്ടും ചേർക്കാം. അപ്പോൾ ഒരു തവണ അരച്ച് ചേർത്ത് ഉണ്ടാക്കിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര സ്ട്രോങ് ഒരു സ്മെല്ലായിരിക്കും ഈ എണ്ണയ്ക്ക്. അപ്പോൾ നമുക്ക് തലയിൽ തേച്ചിട്ട് പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഷാമ്പൂ ഒക്കെ ഇട്ട് ഇത് കഴുകിക്കളയേണ്ടി വരും. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ പതുക്കെ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇത് ഒന്നോടെ ഒന്ന് ചെറിയ അരിപ്പയിൽ അരിച്ചെടുത്ത് കുപ്പിയിൽ ഒഴിച്ച് സൂക്ഷിച്ച് വയ്ക്കാം. ഇപ്പോൾ കുളിക്കുന്നതിനൊരു 15 മിനിറ്റ് മുമ്പ് സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച ശേഷം മൈൽഡായിട്ടുള്ളൊരു ഷാമ്പൂ ഉപയോഗിച്ച് കഴുകിക്കളയാം. അപ്പോൾ തലയ്ക്ക് വലിയ സ്മെല്ലൊന്നും വരത്തില്ല കേട്ടോ ഈ എണ്ണ തേക്കുന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.